അപ്പോഴേ എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ പാചകം പഠിക്കേണ്ടത്? അതാണ് ഇന്നത്തെ ടോപ്പിക് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പാചകം നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സ് പഠിക്കാം. ഓക്കെ, പക്ഷേ ഈ ഹോട്ടൽ തുടങ്ങുന്ന ആളുകൾ ഭൂരിപക്ഷം, കാരണം കണ്ണില്ലാത്തവൻ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്സിഡൻ്റ് ആയിരിക്കും, കാരണം ഇടിയോടിയായിരിക്കും റോഡ് മുഴുവൻ. ഇതാണ് ഈ കുക്കിംഗ് പഠിക്കാതെ ചെയ്താലുള്ള ദോഷം. അപ്പോൾ ഇനി പഠിക്കുകയാണെങ്കിൽ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം? അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. എൻ്റെ പേര് ബുഹാരി, ഒരു ഫുഡ് ആൽക്കമിസ്റ്റാണ്, കൂടാതെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ സക്സസ് ആക്കി കൊടുക്കലാണ് എൻ്റെ ജോലിയും ബിസിനസ്സും. നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ എങ്ങനെ ഈ ഫുഡ് ഉണ്ടാക്കാൻ? ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് എൻ്റെ ഉമ്മ, അമ്മായിമ്മ ഇവരെ കയ്യിൽ നിന്നൊക്കെ തന്നെയാണ് ആദ്യമായിട്ട് ഈ ഫുഡിൻ്റെ ഒരു ആദ്യ ഭാഗം. ആദ്യമായിട്ട് ഞാൻ വയ്ക്കാൻ പഠിക്കുന്നത് ബിരിയാണി തന്നെയാണ്, ഡയറക്റ്റ് ബിരിയാണിയാണ്. മറ്റുള്ള താല്പര്യമില്ലാണ്ടല്ല, ഒരു ബിസിനസ് തുടങ്ങണം, ഒരു ചെറിയ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അന്ന് ഉണ്ടായിരുന്ന രീതിയിൽ എനിക്ക് ബിരിയാണി ഒരു കടയിൽ കൊണ്ടുവച്ച് സെയിൽ ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി തിരഞ്ഞെടുത്തത്. ബിരിയാണി തിരഞ്ഞെടുത്ത് അത് അവരെ രീതി, അവർക്ക് എന്താണോ അറിയുന്നത് അതൊക്കെ അവർ പറഞ്ഞു തന്നു, ചെയ്തു. ഒരു 3 ദിവസം ചെയ്തു, ചെയ്യിപ്പിച്ചു ഒക്കെ ആയിട്ട് പിന്നെ എൻ്റെ തലയിൽ വെച്ച് തന്നു. അങ്ങനെയാണ് ഞാൻ ബിരിയാണി വെച്ച് പഠിച്ച് അങ്ങനെ മുന്നോട്ട് വരുന്നത്. നമ്മളെ വീട്ടുകാരൊക്കെ ഒന്ന് പഠിക്കാം. പക്ഷേ ഇതിനൊക്കെ ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ സ്കെയിലിൽ ചെയ്യണമെങ്കിൽ യു ഷുഡ് ടേക്ക് എ പ്രാക്ടീസ്. ഹോട്ടൽ അത് വേറൊരു രൂപമാണ്, വീട് വേറൊരു രൂപമാണ്. വീട്ടിൽ വയ്ക്കുന്നവർക്ക് കുറച്ചളവ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിടുത്തം വിട്ടു പോകും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാത്രങ്ങൾ, അതിൻ്റെ തീയ, ഇതിൻ്റെ ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. ചെറിയ അളവ് വയ്ക്കുന്നൊരു വലിയ അളവ് വെച്ചാൽ കൊള്ളാവാനുള്ള സാധ്യത എത്ര? 98% കൊള്ളാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം അതിന് അതിനനുസരിച്ചിട്ടുള്ള പ്രാക്ടീസും പ്രാക്ടിക്കൽ സൈഡും അതിൻ്റെ തീയും മെഷർമെൻറ്റും നമ്മൾ വീട്ടിൽ അതിന് പറ്റിയ ഉപകരണങ്ങൾ എപ്പോഴും ഉണ്ടായിക്കോളണമെന്നില്ല, കൊള്ളാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു വീട്ടിൽ കുറച്ച് ഭക്ഷണം പാചകം ചെയ്തു, കുറച്ച് നല്ല ഫുഡുണ്ടാക്കി, അതൊരു പാഷനായിട്ട് പെട്ടെന്ന് തോന്നി എനിക്ക് ആ ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ അതേപോലെ ഇത് ഞാൻ ചെയ്തു നോക്കി, നടക്കുന്ന ആരും ചിന്തിച്ചാൽ പോരെ. അപ്പോൾ ഇത് പഠിക്കേണ്ടതുണ്ട് യാഥാർത്ഥ്യത്തിൽ. അതുപോലെ കുക്കായിട്ട് വരുന്ന ഇന്ന് നമ്മുടെ നാട്ടിലെ കണ്ടമാന ആളുകളുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു ഹോട്ടലിൽ ജോലിക്ക് നിന്ന് കണ്ട് കുറച്ച് ചെയ്ത് കുറച്ച് കണ്ട് കുറച്ച് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുക. പക്ഷേ ഒരു ഗുരുമുഖത്തു നിന്ന് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ഗുരു പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇവനിത് പഠിച്ച് ഒരു രൂപരേഖ ആവണമെങ്കിൽ ചുരുങ്ങിയത് 2-3 കൊല്ലം വേണം. എങ്ങനെ മനസ്സിലായ? അവനായിരിക്കും ഓക്കെ അമിത ശമ്പളം കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ. മറ്റോ പഠിപ്പിക്കാത്തതെന്ന് ചെയ്യുമ്പോൾ ചാടി പോയി കഴിഞ്ഞാൽ ഇവന് അസിസ്റ്റൻ്റ് ഉണ്ടാവില്ല, അപ്പം ജന്മത്തിൽ പഠിപ്പിക്കാൻ ശ്രമിക്കൂല. ഈ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അത്യാവശ്യം കണ്ട് മനസ്സിലായി തോന്നിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവൻ ലീവ് എടുക്കുമ്പോൾ അവൻ കുക്കായി മാറാൻ ശ്രമിക്കും, അന്ന് മുതൽ ആ ഹോട്ടലിലെ കഷ്ടകാലം തുടങ്ങായിരിക്കും. രണ്ടാമത് ടേസ്റ്റ് അവനറിയില്ല, അവൻ വിചാരിക്കുന്നതൊക്കെ വാരിട്ട എന്തോ ടേസ്റ്റ് വരാണെന്ന്. അപ്പോൾ ഇവൻ ഓണർ അറിയാതെ ഓരോ ദിവസവും ഓരോന്ന് കൂട്ടിക്കൊണ്ടിരിക്കും, കുറച്ചുകൊണ്ടിരിക്കും, കൂട്ടിക്കൊണ്ടിരിക്കും, കുറച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവന് ഗവേഷണം ചെയ്യാനുള്ള സ്ഥലമാക്കണോ, അല്ലെങ്കിൽ അങ്ങനെ ആവണോ, അവൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ 90% ഹോട്ടലുകളും ഫെയിലാവാനുള്ള കാരണം. 100 പേര് പറഞ്ഞാൽ 90 അടച്ചു കൂട്ടുന്നതിൻ്റെ കാരണം ഇങ്ങനത്തെ കുക്കുമാരോ അല്ലെങ്കിൽ ഇങ്ങനത്തെ തൊഴിലാളികളൊക്കെ ആയിരിക്കും ഇവന് കിട്ടുക. ഇനി ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ പഠിച്ച് അതൊക്കെ നല്ല പ്രാക്ടീസ് ചെയ്ത് വന്നാൽ തന്നെ വല്ല കപ്പലിലോ ഒരു മറ്റേ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അവരങ്ങ് പൊക്കിക്കൊണ്ടുപോകും. കാരണം ഹൈലി പേ ചെയ്യാൻ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇല്ല എന്നുകൊണ്ടല്ലാത്ത, അതിന് പല പല കാരണങ്ങളുണ്ട്. ഇതൊക്കെ ഒത്തുവന്ന് നിങ്ങൾക്ക് നല്ല പേയ്മെൻറ്റ് കൊടുക്കാനും പറ്റും, അതാണ് അതിൻ്റെ സത്യം. ഓക്കെ, അപ്പോൾ ഈ ഈ ഈ രീതിയിൽ നമ്മളതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, ഹോട്ടലുമായിട്ടാണെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കടകളിൽ നിന്ന് തന്നെ പഠിക്കുക. രണ്ടാമത് നല്ല ബജി. അപ്പോൾ ആ നല്ല ബജികൾ വിൽക്കുന്ന ലിസ്റ്റ് എടുത്ത്, കടകളിലെ ലിസ്റ്റ് എടുത്ത് അവിടെ പോയി പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു മാസ്റ്റർ കീഴിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യുക. ഞാൻ ബിരിയാണി പഠിച്ചതാണെങ്കിൽ അടികമണ തൊണ്ണ ബിരിയാണി, ജയനഗർ 7th ഫേസിൽ ബാംഗ്ലൂരിലെ, അവരൊരു ഫ്രാഞ്ചൈസി സിസ്റ്റമാണ്. അവിടുന്നാണ് ഈ അടികം ഈ തൊണ്ണ ബിരിയാണി പഠിച്ചത്.
പിന്നെ ഹൊസ്കട്ട ബിരിയാണി, ശിവാജി മിലിറ്ററി ഹോട്ടൽ ബിരിയാണി ഒക്കെ അറിയാൻ പഠിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് ബിരിയാണി ഫസ്റ്റ് തുടങ്ങുന്നത് പോട്ട് ബിരിയാണി, പിന്നെ എച്ച് ബി എച്ച്, പാരഡൈസ്, അങ്ങനെ അങ്ങനെ. അപ്പോൾ അതൊക്കെ അവിടുത്തെ ഹിറ്റ് ഹോട്ടലുകളാണ്. ആംബൂർ ബിരിയാണി, അത് ആംബൂറുകാരുടെ കയ്യിൽ നിന്നാണ് പഠിച്ചത്. പ്ലസ് ജയനഗർ ഫിഫ്ത്ത് ഫേസിൽ മെട്രോ സ്റ്റേഷൻ്റെ പിന്നിലുണ്ട് ഒരു ആംബൂർ ബിരിയാണി ഉണ്ട് കട. അതിൻ്റെ അവിടെ മൻവ എന്നാണ് അതിൻ്റെ പേര് എന്നെ ഓർമ്മ. അവിടെ നിന്നാണ് ഞാൻ അത് പഠിച്ചത്, ആംബൂർ ബിരിയാണി. പിന്നെ അവിടുത്തെ മാസ്റ്റർ ആ ഒരു ഒന്ന് രണ്ട് വേർഷൻസും എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ഇസ്ലാംപൂർ എച്ച് എൽ എന്ന് പറയും, മറ്റേ ബാംഗ്ലൂരിൽ തന്നെ, അവിടെയാണ് ആംബൂർ ബിരിയാണിയുടെ മുസ്ലിം ബിരിയാണി, ബായ് ബിരിയാണി ഒക്കെ പറയുന്നത്. ഞാൻ അവിടെയാണ് പഠിച്ചത്. അവിടെ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അങ്ങനത്തെ ആ ഒരു ഫുഡിന് ഏറ്റവും ഫേമസ്. പിന്നെ കേരളത്തിൽ ഒരു നസി എന്ന് പറഞ്ഞ ഒരു മാസ്റ്ററുണ്ട്, ആളുകൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. കേരള ബിരിയാണി ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ അടുത്തൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ, കാരണം മൊത്തത്തിൽ ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു വീട്ടുകാരെ സപ്പോർട്ടിലുള്ള പഠനം കഴിഞ്ഞപ്പോൾ നേരെ ബാംഗ്ലൂർ പോയി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ ബിരിയാണികളുടെ കാര്യങ്ങൾ. എങ്കിലും എനിക്ക് പറഞ്ഞു തന്ന ഗുരുക്കന്മാർക്കൊക്കെ വളരെയധികം ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. അവരൊക്കെ അനുഗ്രഹം മേടിച്ചിട്ടാണ് എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ വിഷയമൊന്നും എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ അത് ഫലിക്കാറുമുണ്ട്. നല്ല അനുഗ്രഹം കുരുത്തം പൊരുത്തമൊക്കെ വേണ്ട ഫീൽഡാണ് ഈ പരിപാടി ഇട്ടാ. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ പറഞ്ഞു വരുന്നത് യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് ഹോട്ടൽ ചെയ്യാൻ നോക്കരുത്, കാറ്ററിംഗ് ചെയ്യാൻ നോക്കരുത്. കാരണം ആ സിസ്റ്റം അല്ല നമ്മൾ റിയാലിറ്റി. അതുപോലെ അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴുള്ള സുഖം, ചൂട്, എല്ലാം, അതിൻ്റെ പണി, അതിൻ്റെ ലോഡ്, അതിൻ്റെ വാഷിങ്, ഇതൊക്കെ വ്യത്യസ്തമായ, ശരിക്കും ചെയ്ത് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ ചെയ്യുന്നത്, ഏത് ഫുഡാണോ ചെയ്യുന്നത്, അതെവിടെയാണ് അതിൻ്റെ ടോപ്പ് ക്ലാസ്, അത് നിങ്ങളിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നല്ല ഷെഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ചില ഡിഷുകൾ കുഴപ്പമില്ല, ഒരു യുണീക്ക് സ്റ്റൈൽ ഉണ്ടായിരിക്കും, പക്ഷേ അത് എല്ലായിടത്തും വർക്കായിക്കൊള്ളണമെന്നില്ല, അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് അതിൻ്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാറ്റഗറിയിലുള്ള വിജയിച്ചവരെ തപ്പിയെടുത്ത് അവിടെ പോയി പഠിച്ച് അത് നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് ഓക്കെ ആണോ, നിങ്ങൾക്കൊരു 50% ഓക്കെ അല്ല, നിങ്ങൾക്ക് 100% ഓഫ് ഇത് കൊള്ളാം, ആ റേഞ്ച് തോന്നുന്നതേ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നിങ്ങളിതിലേക്ക് പരിശീലിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ പരിശീലിക്കാൻ പറ്റുന്നില്ലേ, എന്നെ വിളിക്കൂ, ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റെസ്റ്റോറൻറ്റ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് പഠിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ, നിങ്ങൾ കാറ്ററിംഗ് ആണ് ചെയ്യണമെങ്കിൽ കാറ്ററിംഗ് യൂണിറ്റിൽ പോയി തന്നെ പഠിക്കണം. കാരണം അതിൻ്റെ സിസ്റ്റം, അതിൻ്റെ രൂപം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ടൈമിങ്ങും ഒക്കെ വ്യക്തമായി മനസ്സിലായിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ബിരിയാണി തന്നെ കഞ്ഞിവെള്ളമാവും. ഓക്കെ, അപ്പോൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അറിവുകളും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും, എപ്പോഴെങ്കിലും തിരഞ്ഞു നോക്കും പെട്ടെന്ന് വരും ചെയ്യും. അല്ല, സ്കിപ്പ് ചെയ്ത് പോയാൽ ചിലപ്പോൾ അതങ്ങനെ തന്നെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡ് കണ്ടതിന് കൺഗ്രാറ്റ്സ്. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് തട്ടിക്കാം.